കൂടെ ഇരിക്കുന്ന ദൈവം. 91 സങ്കീർത്തനം 15 വാക്യം, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഒന്നാമത്തെ ചിന്ത, നമ്മുടെ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മുടെ ഇരുൾ നിറഞ്ഞ ജലജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ നടുവിൽ നാം നമ്മുടെ ബന്ധുമിത്രാദികളെ, കൂട്ടുകാരെ, സഹോദരങ്ങളെയൊക്കെ നാം വിളിക്കാറുണ്ട്. എന്നാൽ എല്ലാവരെക്കാളും മുമ്പേ വിളിച്ചപേക്ഷിക്കേണ്ടത് നമ്മുടെ ദൈവത്തോടാണ്. എബേസിൻ്റെ ജീവിതത്തിൻ്റെ വ്യസനം നിറഞ്ഞ രാത്രികളിൽ എബേസ് ദൈവത്തോടാണ് അപേക്ഷിച്ചത്. ദൈവത്തോട് അപേക്ഷിച്ചു, അവൻ്റെ ജീവിതത്തെ ദൈവം മാറ്റിയതുപോലെ. ഈ പ്രഭാതത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. അങ്ങനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ രണ്ടാമത്തെ ചിന്ത, അവൻ എനിക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്, ഉത്തരമരുളുന്ന ദൈവമാണ്. വിളിച്ചപേക്ഷിക്കുക മാത്രം ചെയ്യുകയല്ല, ഏത് വിഷയത്തിനാണോ വിളിച്ചപേക്ഷിച്ചത് അതിന് ദൈവം ഉത്തരം തരാൻ പോകുന്നു. നീ നിങ്ങളുടെ കൂട്ടുകാരോട്, നമ്മുടെ കൂട്ടുകാരോട്, സഹോദരങ്ങളോട് നമ്മുടെ വിഷയങ്ങൾ പറയുമ്പോൾ പോസിറ്റീവായ ചില മറുപടികൾ കിട്ടിയെന്ന് വരികയില്ല. എന്നാൽ നാം ഏത് വിഷയം, അധികം പ്രയാസമുള്ള വിഷയമായിട്ട് അവൻ്റെ സന്നിധിയിൽ വിളിച്ചപേക്ഷിച്ചാൽ അവനൊരു തീർപ്പ് കൽപ്പിക്കും, അവനതിൻ്റെ അകത്തുത്തരമരുളും. ഈ പ്രഭാതത്തിൽ ചില പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന ചില ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറാണെങ്കിൽ ആ വിഷയത്തിന് ദൈവം ഉത്തരമരുളുവാൻ ശക്തനാണ്. മൂന്നാമത്തെ ചിന്ത, അവൻ ഉത്തരമരുളുക മാത്രമല്ല, അവൻ കൂടെ ഇരിക്കുന്ന കൂടെ ദൈവമാണ്. എപ്പോഴാണ് അവൻ കൂടെ ഇരിക്കുന്നത്? എൻ്റെ കഷ്ടകാലത്ത്. എൻ്റെ കഷ്ടകാലത്ത്, നമ്മുടെ കഷ്ടകാലങ്ങളിൽ ആരും നമ്മുടെ കൂടെ കാണത്തില്ല. യോബ് അതിൻ്റെ ഒരു സാക്ഷിയാണ്. ഒത്തിരി ഭക്തന്മാർ അതിൻ്റെ സാക്ഷികളാണ്. കഷ്ടകാലങ്ങളിൽ ആരും നിൻ്റെ കൂടെ കാണത്തില്ല. എന്നാൽ ജീവിതത്തിൻ്റെ കുരുളിൻ്റെ താഴ്വരയുടെ നടുവിലും ജീവിതത്തിൻ്റെ കഷ്ടങ്ങളുടെ നടുവിൽ, നഷ്ടങ്ങളുടെ നടുവിൽ, ഒറ്റപ്പെടലിൻ്റെ നടുവിൽ, നിന്ദകളുടെ നടുവിൽ, കഷ്ടകാലത്ത് ആരാണോ നമുക്കുത്തരമരുളിയത്, ആരോടാണോ നാം വിളിച്ചപേക്ഷിച്ചത്, അവൻ ഇറങ്ങി വന്ന് എന്നോട് കൂടെ ഇരിക്കും. ആ പ്രതിസന്ധി മാറുന്നത് വരെ, ആ ഇരുൾ മാറുന്നത് വരെ അവൻ എന്നോട് കൂടെ ഇരിക്കും. കൂരിൽ താഴ്വരെ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ചില കഷ്ടകാലങ്ങളിൽ ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിലെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരില്ലേ, കൂടെ ഇരിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. അവൻ നമ്മുടെ നല്ല കർത്താവാണ്. കഷ്ടകാലത്ത് അവൻ നമ്മോട് കൂടെ ഇരിക്കും. നാലാമത്തെ ചിന്ത, അവൻ്റെ കഷ്ടകാലത്തിൽ ഞാൻ അവനോട് കൂടെ ഇരിക്കുക മാത്രമല്ല, ഞാൻ അവനെ വിടുവിക്കും. വിടുവിക്കും, ഉത്തരമരുളുക മാത്രമല്ല, കൂടെ ഇരിക്കുക മാത്രമല്ല, ചിലതിൻ്റെ അകത്തുനിന്നൊരു വിടുതൽ. നാളുകളായി അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുടെ അകത്തുനിന്ന്, ചോദ്യങ്ങളുടെ അകത്തുനിന്ന്, നിരാശയുടെ അകത്തുനിന്ന് ഒരു വിടുതൽ ഈ പ്രഭാതത്തിൽ കർത്താവ് കൽപ്പിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷയമാകട്ടെ, അതിൻ്റെ അകത്തുനിന്ന് ദൈവം പറയുന്നു, ഞാൻ അവനെ വിടുവിക്കും, ഞാൻ അവനെ വിടുവിക്കും. കർത്താവ് അവനെ വിടുവിക്കുന്ന പ്രഭാതമാകട്ടെ. കർത്താവെ, കൂടെ ഇരിക്കുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. ഇന്നത്തെ പ്രഭാതം അനുഗ്രഹമാക്കണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.